നമസ്കാരം, വാർത്താമഴയിലേക്ക് സ്വാഗതം. സന്നിധാനത്ത് അസാധാരണ തീർത്ഥാടക തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. തിരക്ക് നിയന്ത്രണാതീതമായതോടെ ബാരിക്കേഡുകളും ഗേറ്റുകളും തകർന്നു. അതിനിടെ അപ്പാച്ചിമേട്ടിൽ പെൺകുട്ടി കുഴഞ്ഞു വീണു മരിച്ചു. തമിഴ്നാട് സേലം സ്വദേശി പത്മശ്രീയാണ് മരിച്ചത്. കുട്ടിക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. ഡയാലിസിസ് അടക്കമുള്ള ചികിത്സ തുടരുന്നതിനിടെയാണ് ശബരിമലയിലെത്തിയത്. ദർശന സമയം കൂട്ടുന്നതിൽ ദേവസ്വം ബോർഡുമായി ചർച്ച നടക്കുകയാണെന്ന് ശബരിമല തന്ത്രി അറിയിച്ചു. ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ കൂട്ടായ തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. അല്ല, ഇപ്പോൾ ആ വിഷയം ഇപ്പോൾ ഒരു ചർച്ചയിലിരിക്കുകയാണ്. തന്ത്രിയും ദേവസ്വം ബോർഡുമായിട്ടൊരു ചർച്ചയിലിരിക്കുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു തീരുമാനം എന്തായാലും ഉണ്ടാവും. കാരണം ഇതിപ്പോൾ ഒരു സംയുക്തമായിട്ടെടുക്കേണ്ട തീരുമാനമാണല്ലോ ഈ സമയത്തിൻ്റെത്. അപ്പം രണ്ട് വശവും, ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ നിയമങ്ങളും പിന്നെ ബാക്കിയെല്ലാം കൂടെ കണക്കിലെടുത്തൊരു തീരുമാനം ഉടനെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും തീർച്ചയായിട്ടും ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു തീരുമാനം ഉറപ്പായിട്ടും ഉണ്ടാകത്തുള്ളൂ. കാരണം നമ്മളെല്ലാം ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ, ഈ ഭഗവാൻ തന്നെ ഇരിക്കുന്ന ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകാനാണല്ലോ. സന്നിധാനത്തെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി ദേവസ്വം ബോർഡ് വെട്ടിക്കുറച്ചു. 90,000 നിന്ന് 80,000 കുറവ് വരുത്തിയത്. അശ്വിൻ പാലാഴി സന്നിധാനത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അശ്വിൻ, ആദ്യം നമുക്ക് അറിയേണ്ടത് അപ്പാച്ചിമേട്ടിൽ കുഴഞ്ഞു വീണു മരിച്ച കുട്ടിയുടെ വിവരങ്ങളാണ്. അവർക്ക് ആ കുഞ്ഞിന് ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഡോക്ടേഴ്സ് അറിയിക്കുന്നുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ആ മേഖലയിലൊക്കെ വലിയ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. അപ്പാച്ചിമേട്ടിലേക്കൊക്കെ ക്യൂ നീണ്ടിരുന്ന ഇന്നലെയും അവിടെയാണ് ഈ ബാരിക്കേഡ് മറികടന്ന ആളുകൾ കടന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു അവിടെ. എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, പമ്പ മുതൽ ഭക്തർക്ക് കടുത്ത നിയന്ത്രണമുണ്ട്. മല ചവിട്ടുന്ന ഭക്തർക്ക് കടുത്ത നിയന്ത്രണമുണ്ട്. അത് സന്നിധാനത്ത് ക്രമാതീതമായി തിരക്ക് ഉയരുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അതിനിടെയാണ് അപ്പാച്ചിമേട്ടിൽ മല ചവിട്ടിക്കൊണ്ടിരുന്നതിനിടയ്ക്ക് ഈ ബാലിക കുഴഞ്ഞു വീണത്. തമിഴ്നാട് സ്വദേശിയായ പെൺകുട്ടിയാണ്. കുട്ടി ഉടനെ തന്നെ അപ്പാച്ചിമേട്ടിൽ തന്നെയുള്ള ഈ വൈദ്യസഹായം കിട്ടുന്ന ഇടത്തേക്ക് മാറ്റിയിരുന്നു. അവിടെ വെച്ചാണ് മരണപ്പെടുന്നത്. പിന്നീട് പമ്പയിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ആശുപത്രി സന്നിധാനത്തുണ്ടായിരുന്ന ആംബുലൻസ് അപ്പാച്ചിമേട്ടിലേക്ക് എത്തിച്ച ആംബുലൻസ് മാർഗമാണ് പമ്പയിൽ ആശുപത്രിയിൽ എത്തിച്ചത്. ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് ഈ കുട്ടിക്ക് 3 വയസ്സ് മുതൽ ഹൃദയ സംബന്ധമായ രോഗമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചികിത്സയിലിരുന്ന കുട്ടിയാണ്. ചികിത്സ നടക്കുന്നതിനിടെയാണ് ശബരിമലയിലേക്ക് അച്ഛനൊപ്പം ദർശനത്തിനെത്തിയത്. എന്തായാലും തമിഴ്നാട്ടിൽ നിന്നുള്ള ഇതിൻ്റെ കുട്ടിയുടെ മറ്റ് ചികിത്സാ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഇങ്ങനെ മല ചവിട്ടാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു കുട്ടിക്ക്, അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ പമ്പയിലെ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ തിരക്കിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ആ തിരക്ക് ക്രമാതീതമായി തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പമ്പയിൽ വലിയൊരു ഭക്തരുടെ കൂട്ടമുണ്ട്. അവരെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. അവിടുന്ന് ഘട്ടം ഘട്ടമായാണ് ഇപ്പോഴും മല ചവിട്ടാൻ ആളുകളെ അനുവദിക്കുന്നത്. അവർ മുകളിലേക്ക് എത്തുന്നതനുസരിച്ച് തിരക്ക് കൂടുന്നുണ്ട്. അതായത് ഈ ദർശനം കഴിഞ്ഞെത്തിയ ഭക്തർ അവിടെ വിരി വെക്കുന്നതും അവർ മടങ്ങി പമ്പയിലേക്ക് പോകാൻ തയ്യാറാകാത്തതുമൊക്കെ ഈ പമ്പയിൽ സന്നിധാനത്ത് രാത്രി തിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. എന്തായാലും ഈ ഇന്ന് ഹൈക്കോടതിയടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം മന്ത്രി ദേവസ്വം അധികൃതരുമായി വിശദമായ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിലാണ് വെർച്വൽ ക്യൂ ബുക്കിങ്ങിൻ്റെ പരിധി വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു തീരുമാനമുണ്ടായത്. അത് 90,000 നിന്നും പരമാവധി ഇനി ബുക്ക് ചെയ്യാനാവുക 80,000 ഭക്തർക്കായിരിക്കും. ഒപ്പം സ്പോട്ട് ബുക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നും ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് പരിഹാരമാകുമോ തിരക്കനെ എന്നുള്ള കാര്യം അറിയണമെങ്കിൽ ഇനിയും ദിവസങ്ങളെടുക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ നാളെയും 90,000 എന്ന പരമാവധി ബുക്കിങ്ങിലാണ് ഓൺലൈൻ ബുക്കിംഗ് എത്തിയിരിക്കുന്നത്. നാളെയും സമാനമായ തിരക്ക് സന്നിധാനത്തുണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിയന്ത്രിക്കാൻ പോലീസിനാകുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. എന്തായാലും ഹൈക്കോടതി വീണ്ടും തിങ്കളാഴ്ച കേസ് പരിഗണിക്കുന്നുണ്ട്. സ്വമേധയാ എടുത്ത കേസാണ്. ADGP നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് വിശദീകരണവും ഹൈക്കോടതി തേടിയിട്ടുണ്ട്. വിജയകുമാർ. അശ്വിൻ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ മുതൽ ഏതാണ്ട് വലിയ തിരക്കുണ്ട്. ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾ അവിടുത്തെ തിരക്കിൻ്റെ വിവരങ്ങൾ അറിയിക്കുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് കോടതി സ്വമേധയാ ഇതിൽ ഇടപെടുകയും ഒക്കെ ചെയ്തത്. കോടതി ഇടപെടൽ വന്നതിന് ശേഷമാണല്ലോ എന്തെങ്കിലുമൊക്കെ ചില നടപടികളിലേക്ക് ദേവസ്വം ബോർഡൊക്കെ കടന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ആ സാധാരണ ഒരു പോലീസിൻ്റെ നോഡൽ ഓഫീസറൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവരൊക്കെ അവിടെ ഉണ്ടോ? അവരൊക്കെ എന്താണ് പറയുന്നത്? ഇത് ഈ അവധി ദിവസങ്ങളിലേക്ക് വരുമ്പോൾ കുറേ കൂടി തിരക്കുണ്ടാകും, അത് കരുതി നടപടികളിലേക്ക് കടക്കാതിരുന്നതാണോ ഈ കാര്യങ്ങൾ വഷളാക്കിയത്? അങ്ങനെ കരുതാനാവില്ല. കാരണം ഈ
ഈ സീസൺ സാധാരണയായി ഓൺലൈൻ ബുക്കിംഗ് പരിഗണിച്ചുകൊണ്ട് തന്നെ ആ കണക്കുകൾ എടുത്തപ്പോൾ തന്നെ വലിയ ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു വിവരം ദേവസ്വം ബോർഡിന് ലഭിച്ചിരുന്നു. അതനുസരിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയതുമാണ്. പക്ഷേ ആദ്യ ഘട്ടങ്ങളിലൊക്കെ, ഇപ്പോൾ ഇന്നലെ ചുമതല ഏറ്റെടുത്തത് മൂന്നാമത്തെ പോലീസിന്റെ ബാച്ചാണ്. ആദ്യ രണ്ട് ബാച്ചുകളിലും 1400 പോലീസിന്റെ എണ്ണം, ഇന്നലെ അത് 1850 വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു ദിവസം മല ചവിട്ടുന്ന ഭക്തരുടെ എണ്ണം 100,000 മുകളിലാണ്. അവരെ നിയന്ത്രിക്കാനാണ് ഈ 1800 പോലീസുകാരുള്ളത് എന്നുള്ളതാണ് ഈ എണ്ണവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് യോജിക്കാൻ കഴിയാത്ത സാഹചര്യം. ഈ ശ്രീകോവിലിലേക്ക് ഏതൊക്കെ വഴി വരാമോ ആ വഴിയെല്ലാം ഇന്ന് ഭക്തർ ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബാരിക്കേഡൊക്കെ തകർത്തുകൊണ്ട് അകത്തേക്ക് എത്തി. അവിടെ പോലീസ് നിയന്ത്രണങ്ങൾ അപ്പാടെ പാളുന്ന ഒരു സന്ദർഭമുണ്ടായി. പോലീസിനെ നിയന്ത്രിക്കാനാവുന്നില്ല. കാരണം ഈ ഭക്തർ കടക്കാതിരിക്കാൻ കമ്പി കൊണ്ട് മറച്ചു കെട്ടിയ സ്ഥലങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ പോലീസുകാർ മാത്രമാണ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത്. അത് ഈ ഭക്തർ ഇരച്ചെത്തിയപ്പോൾ എത്തിയപ്പോഴും ഇത്രയും പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാലും ദേവസ്വം ബോർഡ് അധികൃതർ പോലും ഈ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ സന്നിധാനത്തെ ഏകോപനത്തിന് വേണ്ടി എത്തിയിരുന്നില്ല എന്നുള്ളതും നമ്മൾ ഇന്ന് തത്സമയം തന്നെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പോലീസിന്റെ ഉന്നതാധികാരികളും സന്നിധാനത്തോ അല്ലെങ്കിൽ നടപ്പന്തലിലോ ഒന്നും തന്നെ സ്പെഷ്യൽ ഓഫീസർ അടക്കം എത്തിയിരുന്നില്ല എന്നുള്ളതും ഭക്തർ തന്നെ പരാതിയായി പറയുന്നുണ്ട്. ഉന്നത അധികാരികളുടെ ഇടപെടൽ അശ്വിനി, 18-ാം പടി ചവിട്ടാനുള്ള ആളുകളുടെ തീർത്ഥാടകരുടെ എണ്ണം അത് കൂട്ടിയിട്ടുണ്ടോ? നേരത്തെ അതിൽ കുറവ് വന്നിരുന്നു, അതും ഈ ക്യൂ നീളാൻ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ അതിലൊക്കെ കുറെ വേഗം ഉണ്ടായിട്ടുണ്ടോ? അവിടെയൊക്കെ കുറെ കൂടി പരിചയ സമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് കരുതാം അല്ലേ? പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥർ എന്നതിലുപരി നമ്മൾ പരിഗണിക്കേണ്ട മറ്റൊരു കാര്യം, ഇത്തവണ മൂന്നാമത്തെ ബാച്ചിൽ എത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥരിൽ പലരും ഭൂരിഭാഗവും AR ക്യാമ്പുകളിൽ എത്തിയിട്ടുള്ളവരാണ്. അതിൽ പരിചയസമ്പന്നരായ ആളുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ 18-ാം പടി വഴി കയറുന്ന ഭക്തരുടെ എണ്ണം ഇന്നലെ മുതൽ ക്രമാതീതമായി കുറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ അത് 70 മുതൽ 110 വരെയാണ് ഒരു മിനിറ്റിൽ 18-ാം പടി കയറ്റി വിടേണ്ട ഭക്തരുടെ എണ്ണം. അത് പോലീസ് നൽകിയിരിക്കുന്ന എണ്ണം അങ്ങനെയാണ്. പക്ഷേ ഇന്നലെ മുതൽ 45-ഉം 55-ഉം ഒക്കെ ആയിരുന്നു. അത്രത്തോളം കുറയുന്ന, പകുതിയോളം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സോപാനത്തെത്തി ശ്രീകോവിലിന് മുന്നിൽ നിന്നും ഭക്തരെ കടത്തിവിടുന്നതിലും ക്രമാതീതമായ കുറവ് ഉണ്ടായിരുന്നത് ഈ പോലീസുകാരുടെ ഒരു ഇടപെടലിൻ്റെ ഭാഗം, അവരുടെ പരിചയ സമ്പന്നതയുടെ കുറവാണോ എന്നടക്കം പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും അത് ഇന്ന് രാത്രിയിലും ഈ എണ്ണം തന്നെയാണ്. ഒരു 45-50-60 മുകളിലേക്കൊന്നും ഒരു മിനിറ്റിൽ 18-ാം പടി കയറുന്ന ഭക്തരുടെ എണ്ണം എത്തുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നടപ്പന്തലിൽ ക്രമാതീതമായ രീതിയിൽ ആളുകൾ തിങ്ങി നിറയുന്നത്. അവർക്ക് വലിയ തോതിലുള്ള തിരക്ക് അപ്പോഴും അവിടെ അനുഭവപ്പെടുന്നതും അതൊക്കെ കൊണ്ട് തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതൊക്കെ പരിഹരിക്കുമെന്നുള്ളതാണ് പോലീസ് അടക്കം പറയുന്നത്. വിജയകുമാർ. യെസ്, അശ്വിൻ പാലാഴിയാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. അത് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ഹൈക്കോടതി അടിയന്തരമായൊരു സിറ്റിംഗ് നടത്തി ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. അത് വേഗത്തിൽ നടപ്പാക്കണമെന്ന് പോലീസിനോട് പറയുകയും ചെയ്തു. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒന്നും ഭാഗത്തു നിന്ന് വേണ്ട തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന വിമർശനം ശക്തമാണ്. അതിൽ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യം അവിടെ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള വലിയ വിമർശനം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അശ്വിനാണ് അതിൻ്റെ വിവരങ്ങളൊക്കെ പങ്കുവച്ചത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. വയനാട് വാകേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. വാകേരി കൂടല്ലൂർ മുടക്കൊല്ലി സ്വദേശി മരോട്ടിത്തറമ്പിൽ പ്രജീഷാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. പുല്ലരിയാൻ പോയ പ്രജീഷിനെ കാണാത്തതിനെ തുടർന്ന് സഹോദരൻ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കടുവ പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന ആകെ പിന്നെ ഡെപ്യൂട്ടി മാത്രമാണ് വന്നിട്ടുള്ളത്. ബന്ധപ്പെട്ട ബാക്കിയുള്ള ഉദ്യോഗസ്ഥമാർ വരണ്ടേ? റവന്യൂൻ്റെ ആളുകൾ വരണ്ടേ? എവിടെ ഇവരൊക്കെ ഇപ്പോൾ വരും? പുറപ്പെട്ടിട്ടുണ്ട്. കുറേ സമയമല്ലേ പറയാൻ തുടങ്ങിയിട്ട്? ഇത് രാത്രിയാകാൻ വേണ്ടി പോവാ. ആളുകൾ ഇവിടെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വിശേഷമുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ ഇവിടെ ഈ കടുവയുടെ സാന്നിധ്യം ഉള്ളതല്ല, കുറേ കാലങ്ങളായിട്ട് പറയുന്ന. അതിനൊന്നും തീരുമാനം ഉണ്ടായിട്ടില്ല. കടുവ പിടിക്കുന്നതിൻ്റെ കൂടെ കടുവേനെയും നമ്മൾ എന്തായാലും പിടിക്കണം. ഈ കടുവേൻ്റെ കൂടെ ഈ പറയുന്ന 3 കിലോമീറ്റർ അതിന് വേണ്ടിയിട്ട് വാക്കാൽ പറഞ്ഞാൽ പോരാ? എന്ത് ചെയ്യണം പറഞ്ഞാൽ ജില്ലാ കലക്ടർ അടക്കം പറഞ്ഞോട്ടെ, ജില്ലാ കലക്ടർ അടക്കം ഈ പറയുന്ന DFO അടക്കം ഈ പറയുന്ന എല്ലാ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള എല്ലാവരും കൂടി ഇതിനടച്ചുറപ്പില്ലാതെ ഈ കൊച്ചിനെ മാത്രമല്ല ഇവിടെ ഒരു കാര്യങ്ങൾ നടക്കാൻ പോലെ എത്രയും വേഗം ഒരു നടപടി എടുക്കണമെന്നാണ്. അടിയന്തരമായിട്ട് ഇതിന് DFOനെ വിളിച്ചപ്പോൾ ഇപ്പോഴും പുറപ്പെടുന്നതാണ് പറയുന്നത്. 1 മണിക്കൂറിന് മേലെ ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് തീരുമാനം ഉണ്ടാക്കണം. ജനങ്ങളുടെ മേത്തൊക്കെ ഇപ്പം 100 കണക്കിന് അട്ട കയറി ഉണ്ടാവും. ഞങ്ങൾ ജനങ്ങൾ ഇങ്ങനെ കാത്തുക്കല്ലേ?
അത് നിർബന്ധമായിട്ടും എത്രയും പെട്ടെന്ന് കെ പി പറഞ്ഞത് ശരിയാണ്, നിർബന്ധമായിട്ടും നിമിഷം കൊണ്ട് എത്താം, വിളിച്ചു പറയാം. അത് തന്നെ ആ കളക്ടർ അടക്കം ഇവിടെ എത്തണം എന്നുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ അത്രയ്ക്കൊരു ദയനീയമായ സംഭവം സാറേ നടന്നിരിക്കുന്നത്. പ്രജീഷിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകാൻ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ, സൗത്ത് വയനാട് ഡി എഫ് ഒ ഷജ്ന കരീം എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ധാരണയായി. കടുവയെ നരഭോജിയായി പ്രഖ്യാപിക്കണമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഡി എഫ് ഒ റിപ്പോർട്ട് നൽകും. കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകാനും ശുപാർശ ചെയ്യുമെന്ന് ഡി എഫ് ഒ പറഞ്ഞു. മനുഷ്യന് ജീവഹാനി സംഭവിച്ച നിലയിലായതുകൊണ്ട് തന്നെ ഇത് ഒരു നരഭോജിയായ കടുവയാണെന്നുള്ള നിഗമനത്തിൽ ഇതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് വേണമെന്നുള്ളതാണ് ആവശ്യമായി വന്നിരിക്കുന്നത്. ഈ കാര്യം കൃത്യമായും ഈ രീതിയിലുള്ള ജനവികാരവും കാര്യങ്ങളും സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ത്രൂ സി സി എഫ് എൻ സി കണ്ണൂർ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. വനത്തിനകത്തായാലും പുറത്തായാലും ഗവൺമെൻറ്റിൻ്റെ ഇന്ന് നിലവിലുള്ള കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ജീവഹാനി സംഭവിച്ചു കഴിഞ്ഞാൽ 1,00,000 എന്നുള്ളതാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ കുടുംബത്തിന് ഇത്തരത്തിലൊരു ദുരന്തം സംഭവിച്ച സാഹചര്യത്തിൽ ഈ ഒരു തുക മതിയാവില്ല എന്നും കൂടുതൽ തുക അവർക്ക് അനുവദിച്ച് കിട്ടണമെന്നുള്ള ഈ ജനവികാരം അതേ രീതിയിൽ തന്നെ ഉന്നതാധികാരികളെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കന്മതിൽ പോലെയുള്ള ടൈഗർ നെറ്റ് പോലെയുള്ള കാര്യങ്ങൾ വേണമെന്നാണ് ഇവരുടെ ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. ഈ ആവശ്യം അതേപോലെ തന്നെ ഇവരുടെ ആവശ്യമായിട്ട് തന്നെ പുതിയ പ്രപ്പോസലാക്കിയിട്ട് മേലധികാരത്തിലേക്ക് സമർപ്പിക്കുന്നതാണ്. അതിദാരുണ സംഭവമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു. കടുവയെ പിടികൂടാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വന്യജീവി ചക്രവർത്തി നമ്മൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി പദ്ധതികൾക്ക് തുടങ്ങിയിട്ടുള്ള ആധുനിക രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. എന്നിരുന്നാലും വലിയ തോതിലാണ് ഇപ്പോൾ ആക്രമണം വന്യജീവികൾ നാട്ടിലേക്ക് വരുന്നത് എന്നത് ഉത്കണ്ഠാകുലമായ ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ ഫലപ്രദമായ നടപടികൾക്ക് ആവശ്യമായ ചർച്ച. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, നാട്ടുകാരുടെ പ്രദേശവാസികളുടെ പ്രതിഷേധം അവസാനിച്ചോ? ചില ഉറപ്പുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ ആത്യന്തികമായ ചില അവരുന്നയിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അതിന് പരിഹാരം ആയിട്ടുണ്ട് എന്ന് കരുതുന്നില്ല. പക്ഷേ താൽക്കാലികമായി ഈ ലഭിച്ച ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ പ്രതിഷേധം അവസാനിപ്പിച്ചോ? വിജയകുമാർ, നിലവിൽ പ്രതിഷേധം അടങ്ങിയ സ്ഥിതിയാണ് ഉള്ളത്. പക്ഷെ അവരെ സംബന്ധിച്ച് ഈ നരഭോജിയായ കടുവയെ പിടികൂടണം, വെടിവെച്ച് കൊല്ലണം എന്നുള്ള ഇതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അത് നടപ്പായില്ലെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ നാളെ മൃതദേഹവുമായി പ്രതിഷേധിക്കുമെന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഈ പ്രദേശവാസികളെല്ലാം തന്നെ പറയുന്നത്. ഇന്ന് രാവിലെയാണ് പുല്ലരിയാൻ വേണ്ടി പ്രജീഷ് വീടിൻ്റെ ഏതാണ്ട് ഒരു 200 മീറ്റർ താഴെയുള്ള ഈ പുൽപ്പടർപ്പുകൾ പടർന്നു കിടക്കുന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലേക്ക് എത്തിയത്. ഇതിനുശേഷം പുല്ലരിയാൻ ജീപ്പിലാണ് അദ്ദേഹം എത്തിയത്. പുല്ലരിഞ്ഞ ശേഷം ജീപ്പിൽ അത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. നാട്ടിൽ എല്ലാവർക്കും നല്ലത് മാത്രം പറയുന്ന ഒരു മനുഷ്യനാണ്. കാരണം അദ്ദേഹം കർഷകനാണ്, അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ആടുകളുണ്ട്, ഒപ്പം തന്നെ പശുക്കളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കുടുംബത്തെ പുലർത്താൻ വേണ്ടി കൃഷി ചെയ്യുന്ന ആളാണ്. അങ്ങനത്തെ ഒരാളാണ് ആ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പുല്ലരിയാൻ എത്തി, അതിനുശേഷം തിരികെ വീട്ടിലെത്താതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ സഹോദരൻ മജീഷിന് നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു. ഈ തിരച്ചിലിലാണ് ആദ്യം കണ്ടത് ചോരപ്പാടുകളാണ്. ചോരപ്പാടുകളിൽ നിന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് തൊട്ട് ആ ഉൾക്കാട്ടിൽ പൊന്തക്കാട്ടിലായി മൃതദേഹം കാണപ്പെട്ടത്. ആ മൃതദേഹം ഛിന്നഭിന്നമായ നിലയിലാണ്. പ്രത്യേകിച്ച് തലയുടെ ഭാഗവും ഒപ്പം തന്നെ അരയുടെ ഭാഗവും കടിച്ച് എടുത്ത് കൊണ്ടുപോയ നിലയിലാണ് ഉള്ളത്. ഇതേ തുടർന്ന് ഈ വാർത്ത പുറംലോകത്തെത്തുന്നു. അതിനുശേഷം ആളുകൾ അവിടേക്ക് ഓടിക്കൂടി എത്തുന്നു, പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നു. കാരണം നേരത്തെ കടുവകൾ ഇറങ്ങിയ പ്രദേശമാണ് ഈ വാഗേരി എന്ന് പറയുന്നത്. ദൈനംദിനം ഈ മനുഷ്യ മൃഗസംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്ന പ്രദേശമാണിത്. ഏതാണ്ട് 9 വർഷം മുമ്പാണ് ഒരു യുവാവിനെ ഈ മരണം നടന്നതിൻ്റെ ഏതാണ്ട് 200 മീറ്റർ അകലെയായി ഒരു യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന അനുഭവമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കടുത്ത രീതിയിലുള്ള പ്രതിഷേധം ആളുകളുടെ ഭാഗത്തു നിന്ന് ഇതിന് തുടർച്ചയായി ഉണ്ടായി. എല്ലാവരും പ്രതിഷേധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഈ ഡി എഫ് ഒ എത്താൻ വൈകുന്നു എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ഡി എഫ് ഒ ഇതിനിടയിൽ സ്ഥലത്തെത്തി. ഐ സി ബാലകൃഷ്ണൻ എം എൽ എ സ്ഥലത്തെത്തി. അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് DYSP ബത്തേരി DYSP ഷെരീഫ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തി, ജനങ്ങളുമായി ചർച്ച നടത്തി, ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി. ഉന്നത രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ അവിടേക്ക് എത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഈ മൃതദേഹം മാറ്റാൻ ഉള്ള ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് ചില പ്രഖ്യാപനങ്ങൾ ഡി എഫ് ഒ തന്നെ നടത്തുകയുണ്ടായി. കടുവയെ നരഭോജിയായി പ്രഖ്യാപിക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ ആവശ്യം. അത് അംഗീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നോർത്തേൺ CCF വഴി
ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് കൈമാറും എന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ കുടുംബത്തിന് അടിയന്തര ധനസഹായം അനുവദിക്കും. സാധാരണഗതിയിൽ 10 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ അനുവദിക്കുക. അതിനേക്കാൾ കൂടുതൽ തുക അനുവദിക്കാനുള്ള ശുപാർശ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മേഖലയിലെ വനാതിർത്തിയിൽ ടൈഗർ ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കും എന്നുള്ള പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട്. കാടുകൾ വെട്ടിത്തെളിക്കാൻ സ്വകാര്യ വ്യക്തികളായിട്ടുള്ള ഭൂവുടമകൾക്ക് തഹസിൽദാർ മുഖാന്തരം നിർദ്ദേശം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ഉത്തരവിറക്കണമെന്നായിരുന്നു ജനങ്ങളുടെ ശക്തമായ ആവശ്യം. പക്ഷേ അതിന് കൃത്യമായ മറുപടി DFO നൽകിയിട്ടില്ല. സ്വാഭാവികമായും അത് അടുത്ത ദിവസം, അതായത് നാളെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ലെങ്കിൽ മൃതദേഹവുമായി പ്രതിഷേധിക്കും എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനമാണ് നാട്ടുകാർ നടത്തിയത്. ഈ യോഗത്തിൽ IC ബാലകൃഷ്ണൻ MLA, അതോടൊപ്പം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ എല്ലാവരും പങ്കെടുത്തു. പൂതാടി പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ, വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തതിനു ശേഷമാണ് ഇത്തരത്തിലൊരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. വിജയകുമാർ, നാളെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ. മൃതദേഹം സുൽത്താൻ ബത്തേരി ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നത്. വിജയകുമാർ. യെസ്, സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. അതിദാരുണമായ സംഭവം. എന്തായാലും ഈ കടുവയെ നരഭോജിയായി പ്രഖ്യാപിക്കണം, അതിനെ വെടിവെച്ച് കൊല്ലണം ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുള്ളത് കൊണ്ട് DFO ഒരു തീരുമാനമെടുത്തിട്ടില്ല. പക്ഷെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരുന്നയിക്കുന്ന ആശങ്കകൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുമെന്നാണ് DFO അറിയിച്ചിരിക്കുന്നത്. നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. അതിദാരുണമായ സംഭവം. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. വിപ്ലവ നക്ഷത്രത്തിന് വിട. കാനം രാജേന്ദ്രന് തലസ്ഥാന നഗരത്തിന്റെ വികാര നിർഭരമായ യാത്രയയപ്പ്. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ കാനത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ആയിരങ്ങളാണ് തിരുവനന്തപുരത്ത് നടന്ന പൊതുദർശനത്തിൽ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത്. കാനം രാജേന്ദ്രന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നാളുകൾ അത്രയും കഴിഞ്ഞത് തിരുവനന്തപുരത്താണ്. ആ രാഷ്ട്രീയ ജീവിതത്തിന് തലസ്ഥാനം അർഹിക്കുന്ന ആദരവൊരുക്കി. രാവിലെ 10 മണിയോടെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കാനം രാജേന്ദ്രന്റെ ഭൗതിക ശരീരം എത്തിച്ചത്. അവിടെ നിന്നും വിലാപയാത്രയായി പട്ടം PS സ്മാരക മന്ദിരത്തിലെത്തിച്ചു. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ നേതാക്കൾ ഒഴുകിയെത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുൻ മുഖ്യമന്ത്രി AK ആന്റണിയും കേന്ദ്രമന്ത്രി V മുരളീധരനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ മുതിർന്ന നേതാക്കളുടെ നീണ്ട നിര. CPI മന്ത്രിമാരെല്ലാം ആദ്യ അവസാനം പൊതുദർശനത്തിന്റെ ഭാഗമായി. അദ്ദേഹത്തിന്റെ മാറ്റം ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലൂടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ ധാരാളമായി. അലമുറയിടുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, തൊഴിലാളികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ഘട്ടത്തിലും. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, സിനിമാ പ്രവർത്തകരായ മധുബാൽ, രാജസേനൻ തുടങ്ങി സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അന്തിമോപചാരമർപ്പിച്ചു. എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ പിന്നെ സമൂഹത്തിലെ എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സ്നേഹിക്കുകയും അവരോട് സൗഹാർദ്ദമായി പെരുമാറി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു. പാർട്ടി പ്രവർത്തകരുടെ നീണ്ട ഒഴുക്കിനും PS സ്മാരകം സാക്ഷിയായി. ഉച്ചയ്ക്ക് 2 മണിക്ക് പൊതുദർശനം പൂർത്തിയാക്കി കാനം രാജേന്ദ്രന്റെ തലസ്ഥാനത്ത് നിന്നുള്ള അവസാന യാത്ര. അകമ്പടിയായി പ്രിയപ്പെട്ട നേതാവിന് ആദരവോടെ തൊണ്ടപൊട്ടുന്ന ഉച്ചത്തിൽ പ്രവർത്തകരുടെ മുദ്രാവാക്യം. ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് ജന്മനാടായ കോട്ടയം കാനത്തേക്കുള്ള വിലാപയാത്ര പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം പന്തളത്ത് വിലാപയാത്ര എത്തിച്ചേരും. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, പന്തളത്തേക്ക് വിലാപയാത്ര എത്തുകയാണ്. ഈ കടന്നു വരുന്ന വഴികളിലൊക്കെ 100 കണക്കിന് ആളുകൾ, പാർട്ടി പ്രവർത്തകരും അതുപോലെ മറ്റ് സംഘടനാ പ്രവർത്തകരും അടക്കം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? തീർച്ചയായും വിജയകുമാർ, 100 കണക്കിന് എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര എത്തിയപ്പോൾ അത് ഏതാണ്ട് ഒരു 10,000-2,000 പേരിലേക്കൊക്കെ എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. വലിയ തോതിൽ തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ട് വലിയ തോതിലുള്ള ജനക്കൂട്ടം തന്നെയാണ് എല്ലാ മേഖലയിലും ഉണ്ടായിരുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അത് പല മേഖല, വെഞ്ഞാറമൂട്, അതുപോലെ തന്നെ ചില മൈലം പോലുള്ള ചില മേഖലകളിൽ, പുത്തൂർമുക്ക് പോലുള്ള ചില മേഖലകളിൽ അവിചാരിതമായി കുറേ ആളുകളടക്കം ഇങ്ങോട്ട് കടന്നു വരുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. നമ്മൾ അടൂരിൽ വെച്ചാണ് കാനത്തിൻ്റെ വാഹനത്തിൽ നിന്ന് മൃതദേഹവുമായി ബന്ധപ്പെട്ട്
എന്നുള്ള ആ വാഹനത്തിൽ നിന്ന് നമ്മൾ മാറിയത്. അതിനുശേഷം കൃത്യമായ രീതിയിൽ ഇപ്പോൾ പന്തളത്തേക്ക് ഉള്ള യാത്രയിലാണ് ആ വാഹനം. അതിൻ്റെ അനൗൺസ്മെൻ്റ് വാഹനം അല്പസമയത്തിനകം തന്നെ അല്പസമയം മുൻപ് തന്നെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. എന്തായാലും ഒരു വിരോചിതമായ യാത്രയയപ്പ് തന്നെയാണ്, വികാരനിർഭരമായ യാത്രയയപ്പ് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഈ പറയുന്ന കാനം രാജേന്ദ്രന് നൽകിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഏതാണ്ട് ഒരു 3 മണിക്കൂറോളം വൈകിയാണ് ഈ വിലാപയാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ചെങ്ങന്നൂർ എത്തണം, തിരുവല്ല എത്തണം, ചങ്ങനാശ്ശേരി എത്തണം, അതൊക്കെ കടന്നു വേണം കോട്ടയത്തേക്ക് പോകാൻ. അവിടെ എല്ലാം തന്നെ പ്രവർത്തകരും അതുപോലെ തന്നെ ആളുകളും, ഗാനത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ മേഖലയിലൊക്കെ. എ വൈ എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി തൻ്റെ 19-ാമത്തെ വയസ്സിൽ വന്ന ആളാണ്. സ്വാഭാവികമായി രാഷ്ട്രീയ മണ്ഡലം തിരുവനന്തപുരത്താണ്. ഈ മേഖലയിലൊക്കെ തന്നെ അതാ കാനത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇങ്ങോട്ട് കടന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിന് തൊട്ട് മുൻവശത്തുള്ള അനൗൺസ്മെൻ്റ് വാഹനവും അതുപോലെ കെ പി എസ് സിയുടെ ഒരു പാട്ടുവണ്ടിയുമാണ് ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ വിഷമത്തോടു കൂടി തന്നെയാണ് പ്രവർത്തകരെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. സ്വാഭാവികമായി 100 കണക്കിന് പ്രവർത്തകർ ഇവിടെയും അണിനിരക്കുന്നൊരു കാഴ്ചയുണ്ട്. എന്തായാലും പല പല ആളുകൾ ഇപ്പോൾ അടൂർ മേഖലയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഡോക്ടർ ടി എം തോമസ് ഐസക്ക, യു ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ അടക്കമുള്ള ആളുകൾ അവിടെ അന്തിമോപചാരം ർപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. അവിടെയും 100 കണക്കിന്, അതായത് അവിടെയൊക്കെ ആളുകളെ കയറ്റി വാഹനത്തിലേക്ക് കയറ്റിയാണ് മൃതദേഹം കാണിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചുകൂടി കാലതാമസത്തിൽ സമയം വൈകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി അത് അപ്പുറകിൽ ആ കാനത്തിന് വിട എന്നെഴുതിയ ആ വാഹനം ഇതാ കടന്നു വരുന്നു. 2 അനൗൺസ്മെൻ്റ് വാഹനങ്ങൾ ഇപ്പോൾ തന്നെ കടന്നുപോയി. മന്ത്രിമാരടങ്ങുന്ന വലിയൊരു സംഘം, ചിഞ്ചുറാണിയും അതുപോലെ തന്നെ ജി ആർ അനിലും കെ രാജനും പി പ്രസാദും ഒക്കെ അടങ്ങുന്ന വലിയൊരു മന്ത്രി സംഘവും സി പി ഐയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരും ഒക്കെ തന്നെ ആ കാനത്തിൻ്റെ അവസാന യാത്രയ്ക്കുള്ള ആ കെ എസ് ആർ ടി സി ബസ്സിൽ ഇപ്പോൾ ഉള്ള നിലയുറപ്പിച്ച കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും വികാര നിർഭരമായി തന്നെയാണ് ഈ നാട് കാനത്തിന് അവസാനമായി വിട നൽകുന്നത്. സി പി ഐയുടെ റെഡ് വോളണ്ടിയേഴ്സ് ഉണ്ട്, എല്ലാവിധ നിയന്ത്രണവും ഏർപ്പെടുത്തിക്കൊണ്ട് പോലീസുണ്ട്. ഇപ്പോൾ ഇതാ ആ വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ, അപ്പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ, നേതാക്കന്മാർ ഒക്കെയുണ്ട്. സി പി ഐയുടെ 12 നേതാവായ എ പി ജയൻ അടക്കമുള്ള ആളുകൾ ഇവിടെ തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും വലിയ വിഷമത്തോടുകൂടി, വലിയ വേദനയോടുകൂടി തന്നെയാണ് സി പി ഐ പ്രവർത്തകരും അതുപോലെ തന്നെ രാഷ്ട്രീയ കേരളവും കാനത്തിന് വിട നൽകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുദ്രാവാക്യം വിളികൾ ആരംഭിച്ചു കഴിഞ്ഞു. കാനം മരിക്കുന്നില്ല, ഇനിയും ജീവിക്കും, ഞങ്ങളിലൂടെ ജീവിക്കുമെന്ന് കൃത്യമായി അവർ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എ വൈ എഫിൻ്റെ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ വാഹനത്തിൽ ഇപ്പോൾ തന്നെ കയറിയിട്ടുണ്ട്. എന്തായാലും കാനത്തിന് അവസാന വിട നൽകാൻ ഈ നാടൊരുങ്ങുമ്പോൾ സ്വാഭാവികമായി ഒരു വിരോചിതമായ യാത്രയപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർ വിളിക്കുന്ന മുദ്രാവാക്യം നിലപാടുകളുടെ രാജകുമാര എന്ന് തന്നെയാണ്. സ്വാഭാവികമായി കാനം തൻ്റെ അടിയുറച്ച നിലപാടുകളിൽ എന്നും ഉറച്ചു നിന്നിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ആ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിൻ്റെ അകമ്പടിയോടുകൂടി പന്തളത്തേക്ക് ഈ വിലാപയാത്ര കടന്നു വരുന്ന ഒരു കാഴ്ചയാണ്. മന്ത്രി പി പ്രസാദാണ് ഇതിനെ നേതൃത്വം നൽകി ഈ വാഹനത്തിന് തൊട്ട് മുൻപിലായി തന്നെയുള്ളത്. എന്തായാലും കാനത്തിന് രാഷ്ട്രീയ കേരളം വിട നൽകുമ്പോൾ അത് പന്തളത്തും അത് 100 കണക്കിന് പ്രവർത്തകർ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ചിറ്റയം ഗോപകുമാറാണ് ഈ മണ്ഡലത്തിലെ അടൂരിലെ എം എൽ എയും അതുകൂടാതെ ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റയം ഗോപകുമാർ അടക്കമുള്ള ആളുകൾ ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ച. എന്തായാലും രാത്രി വൈകിയും ഇത് ചങ്ങനാശ്ശേരിയിലും തിരുവല്ലയിലും ഒക്കെ ഉണ്ടാകുമെന്നാണ്. നിരവധി പ്രവർത്തകർ ചെങ്ങന്നൂരേക്ക് അടക്കം ഇപ്പോൾ തന്നെ എത്തി നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പുഷ്പവൃഷ്ടിയുമായാണ് അവസാനമായി കാനത്തിന് ഒരു അന്ത്യാഭിവാദ്യം എന്ന തരത്തിൽ പ്രവർത്തകർ ഇവിടെ എത്തി നിൽക്കുന്നത്. വളരെ വിഷമത്തോടുകൂടി തന്നെയാണ് ആ മുദ്രാവാക്യം വിളി ഇൻഗുലാബ് ഓരോരുത്തരുടെയും ചങ്കിൽ നിന്ന് മുഴങ്ങുന്നത്. അത് വേദനയോടുകൂടി തന്നെയാണ്, ഇടറി തന്നെയാണ്. ഉറച്ച ശബ്ദത്തിൽ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഓരോന്നിനും കൃത്യമായ രീതിയിൽ അതിലൊരു വേദന തേങ്ങൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് തന്നെയാണ് അവർ ആ മുദ്രാവാക്യം മുഴക്കുന്നത്. എന്തായാലും വലിയ പ്രവർത്തകരുടെ ബാഹുല്യം കൊണ്ട് ഓരോരുത്തരും സംഘാടകരാവണം, ഓരോരുത്തരും സ്വയം നിയന്ത്രിക്കണം എന്ന് കൃത്യമായി തന്നെ പറയുന്നു. വിലാപയാത്ര ഇപ്പോൾ പന്തളത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ തീരുമാനിച്ചതിലും മണിക്കൂറുകൾ വൈകിയാണ് കാനം രാജേന്ദ്രൻ്റെ വിലാപയാത്ര. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കോട്ടയം ജില്ലയിലെ കാനം അവിടേക്ക് എത്തുന്നത്. രാത്രി വൈകും അവിടെ എത്താൻ നാളെ 11 മണിയോടെ രാവിലെ 11 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.
ശ്രീജിത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പിനെ January 8 to 13 വരെ ചേരുന്ന സിനഡിൽ തെരഞ്ഞെടുക്കും. മാർപ്പാപ്പയുടെ സ്ഥിരീകരണം ലഭിച്ച ശേഷം പ്രഖ്യാപനവും സ്ഥാനാരോഹണവും ഉണ്ടാകും. വാർത്താക്കുറിപ്പിലൂടെയാണ് അഡ്മിനിസ്ട്രേറ്റർമാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ ഇക്കാര്യം അറിയിച്ചത്. ആൻ മരിയ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ആൻ, എന്തൊക്കെയാണ് വാർത്താക്കുറിപ്പിൽ സഭാ നേതൃത്വം അറിയിക്കുന്നത്? ശ്രീകുമാർ, കഴിഞ്ഞ ദിവസം ഈ മേജർ മാർ ജോർജ് ആലഞ്ചേരിയുടെ ഒരു രാജിക്ക് ആ സമയത്ത് തന്നെ ഇവരൊരു സിനഡ് ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ സിനഡില് ഈ കാര്യങ്ങളെല്ലാം ചർച്ചയായിട്ടുമുണ്ടായിരുന്നു. പക്ഷേ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം അന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം നടത്തിയ ഒരു ചർച്ചയിലാണ് ഇത്തരത്തിലുള്ള ഈ January 8 to 13 വരെ നടക്കുന്ന സിനഡ് സമ്മേളനത്തില് സഭാ അധ്യക്ഷനെ തിരഞ്ഞെടുക്കും എന്നുള്ള കാര്യം വാർത്താക്കുറിപ്പിലൂടെ അഡ്മിനിസ്ട്രേറ്റർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ താൽക്കാലികമായും ഈ സഭാ അധ്യക്ഷ സ്ഥാനത്ത് നിലനിൽക്കുന്നതും അഡ്മിനിസ്ട്രേറ്റർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കലാണ്. ഈ സഭാ അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിന് മാർപ്പാപ്പയുടെ സ്ഥിരീകരണം ലഭിച്ച ശേഷമായിരിക്കും സ്ഥാനാരോഹണവും നടക്കുക എന്നുമാണ് ഈ വാർത്താക്കുറിപ്പിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പല പ്രശ്നങ്ങളും പല വിവാദങ്ങളും അസാധാരണമായിട്ടുള്ള സംഭവങ്ങളുമാണ് സിറോ മലബാർ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 8 January 8 to 13 വരെ നടക്കുന്ന ഈ സഭാ സിനഡും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സിനഡിലായിരിക്കും ഈ സഭാ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത്. വോട്ടെടുപ്പിലൂടെയായിരിക്കും സഭാ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക. അതിൽ നിന്നുമായിരിക്കും ഈ വോട്ടെടുപ്പിലൂടെ വിജയിച്ച ഒരാളെ മാർപ്പാപ്പയോട് പറയുന്നു. മാർപ്പാപ്പയുടെ ഭാഗത്ത് നിന്നും അതിനു വേണ്ടിയിട്ടുള്ള അംഗീകാരം ലഭിച്ചതിന് ശേഷമായിരിക്കും പ്രഖ്യാപനവും സ്ഥാനാരോഹണവും നടക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ രാജിവെച്ചതിന് ശേഷം 2 months തെരഞ്ഞെടുപ്പും ഈ അടുത്തയാളെ തെരഞ്ഞെടുക്കണമെന്നുള്ളതും ആവശ്യമായിട്ട് മുന്നോട്ട് വരുന്നതാണ്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. January 8 to 13 വരെയാണ് സിറോ മലബാർ സഭയുടെ നിർണായക സിനഡ് ചേരുന്നത്. അതിലാണ് പുതിയ അധ്യക്ഷനെ ആ സഭാ നേതൃത്വം തിരഞ്ഞെടുക്കുക. അതേസമയം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന നടപ്പാക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിമത വിഭാഗം. സിനഡ് ഉപസമിതിയുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരമാണെങ്കിൽ മാത്രമേ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുമായി സഹകരിക്കൂ. ഇക്കാര്യം ബോസ്കോ പുത്തൂരിനെ അറിയിച്ചുവെന്നും വിമത വിഭാഗം പറഞ്ഞു. ക്രിസ്മസിന് മുൻപ് എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്നാണ് മാർപ്പാപ്പയുടെ നിർദ്ദേശം. ഏകീകൃത കുർബാന എതിർക്കുന്ന വൈദികരെ സസ്പെൻഡ് ചെയ്യുമെന്നും എതിർക്കുന്ന ഇടവകകളെ മരവിപ്പിക്കുമെന്നും മരവിപ്പിച്ച ഇടവകകൾക്ക് കത്തോലിക്ക സഭയിൽ അംഗത്വമുണ്ടാകില്ല എന്നുമാണ് വത്തിക്കാനിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിമത വിഭാഗവുമായി ചർച്ച നടത്തിയത്. എന്നാൽ സിനഡ് ഉപസമിതിയുടെ ധാരണ പ്രകാരം മാത്രമേ സഹകരിക്കൂ എന്ന നിലപാടിലാണ് വിമത വിഭാഗം. വിശേഷ ദിവസങ്ങളിലെ ഓരോ കുർബാനകൾ മാത്രമേ ഏകീകൃത രീതിയിൽ നടത്തൂ എന്നായിരുന്നു ഉപസമിതിയുമായി ഉണ്ടാക്കിയ ധാരണ. ധാരണയ്ക്ക് വിരുദ്ധമായി ഏകീകൃത കുർബാന നടപ്പാക്കാൻ ശ്രമിച്ചാൽ അത് സംഘർഷത്തിൽ കലാശിക്കുമെന്ന് മാർ ബോസ്കോ പുത്തൂരിനെ അറിയിച്ചെന്നും അദ്ദേഹവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിമത വിഭാഗം പറഞ്ഞു. അതൊരു പരിപൂർണമായ ഒരു പരിഹാര നിർദ്ദേശമാണ്. ആ പരിഹാര നിർദ്ദേശം തന്നെ ആയിരിക്കും മാർപ്പാപ്പ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ധാരണ. ഇനി സിറിൽ വാസൽ ഒന്ന് അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലാണ് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരം ഉണ്ടാകേണ്ടതാണ്. ഈ മാസം 13 കേരളത്തിലെത്തുന്ന വത്തിക്കാന്റെ പ്രതിനിധിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തീരുമാനം അന്തിമമാകുന്നത്. 24 കൊച്ചി. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യപ്പെട്ടാൽ സ്വപ്ന സുരേഷ് ഹാജരാകണമെന്ന് ഹൈക്കോടതി. തളിപ്പറമ്പ് പോലീസ് നോട്ടീസ് അയച്ചത് ചോദ്യം ചെയ്ത് സ്വപ്ന നൽകിയ ഹർജി കോടതി തള്ളി. മുഖ്യമന്ത്രിക്കെതിരായ പരാതിയിൽ നിന്ന് പിന്മാറാൻ എം വി ഗോവിന്ദൻ സ്വാധീനിച്ചെന്ന സ്വപ്ന സുരേഷിന്റെ ആരോപണത്തിനെതിരെയായിരുന്നു പരാതി. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, എന്തൊക്കെയാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്? ഹർജി തള്ളി എന്ന് മനസ്സിലാക്കുന്നു. അതിൽ കോടതിയുടെ മറ്റു നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ സ്വപ്ന സുരേഷ് ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. അതിൽ സ്വപ്ന പറഞ്ഞത് തനിക്ക് ജീവന് ഭീഷണിയുണ്ട്, കണ്ണൂരിലേക്ക് അന്വേഷണത്തിന് ഹാജരായാൽ, ഈ ഉദ്യോഗസ്ഥൻ വിളിച്ചാൽ കണ്ണൂരിലേക്ക് എത്തിയാൽ തന്റെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ളതായിരുന്നു അവരുടെ ആക്ഷേപം. ഈ ആക്ഷേപം ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജിയാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. അപകീർത്തി പരാമർശത്തിൽ സ്വപ്ന സുരേഷ് അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യപ്പെട്ടാൽ ഹാജരാകണമെന്നാണ് ജസ്റ്റിസ് ടി വി കുഞ്ഞികൃഷ്ണന്റെ സിംഗിൾ ബെഞ്ച് അറിയിച്ചിരിക്കുന്നത്. തളിപ്പറമ്പ് പോലീസ് നോട്ടീസ് അയച്ചത് ചോദ്യം ചെയ്ത് സ്വപ്ന നൽകിയ ഹർജി കോടതി തള്ളിയിട്ടുണ്ട്. കേസിൽ പ്രതിയായ ആൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ നോട്ടീസ് നൽകിയാൽ ഹാജരാകണം, പ്രതിയുടെ പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെല്ലേണ്ട ആവശ്യമില്ലെന്നും ഇന്നിപ്പോൾ ജസ്റ്റിസ് ടി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്കെതിരായ പരാതിയിൽ നിന്നും പിന്മാറാൻ CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിജേഷ് പിള്ള വഴി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും
ബംഗളൂരുവിൽ വെച്ച് 30 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നുമായിരുന്നു സ്വപ്ന സുരേഷിന്റെ ആരോപണം. പക്ഷേ ഈ ആരോപണം ഇപ്പോൾ ആരോപണത്തെ ചൊല്ലി സമർപ്പിച്ച കേസിൽ അതിൽ സ്വാഭാവികമായ മൊഴിയെടുക്കലിലും ചോദ്യം ചെയ്യലിലും സ്വപ്ന ഹാജരാകേണ്ടി വരും. യെസ്, അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ ഹാജരാകണം സ്വപ്ന സുരേഷ് എന്ന് തന്നെയാണ് ഹൈക്കോടതി അവരുടെ ഹർജി നിരാകരിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഓയൂരിൽ തെളിവെടുപ്പ്. ഓയൂരിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുത്തു. പ്രതികൾ വീട്ടിൽ ചെയ്ത കാര്യങ്ങൾ അന്വേഷണ സംഘം പുനരാവിഷ്കരിച്ചു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കാർ കസ്റ്റഡിയിലെടുത്തു. രാവിലെ 10:30 കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് ഒളിവിൽ താമസിപ്പിച്ച പ്രതികളുടെ ചാത്തന്നൂരിലെ വീട്ടിൽ 3 പ്രതികളെയും എത്തിച്ചത്. തുടർന്ന് 4.5 മണിക്കൂറോളം നീണ്ട തെളിവെടുപ്പ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കാറിലും വീട്ടിലും ഫോറൻസിക് സംഘം ശാസ്ത്രീയ പരിശോധന നടത്തി. കൃത്യം നടത്തിയ ദിവസത്തെ പ്രതികളുടെ വീട്ടിലെ പ്രവൃത്തികൾ തെളിവെടുപ്പിനിടയിൽ പുനരാവിഷ്കരിച്ചു. കാർ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. പ്രതികളുടെ ബാങ്ക് ഇടപാടിൻ്റെ രേഖകളും വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം മോചനദ്രവ്യം ആവശ്യപ്പെട്ട് പ്രതികൾ ഫോൺ വിളിച്ച കടയിലും അന്വേഷണ സംഘമെത്തി തെളിവുകൾ ശേഖരിച്ചു. തുടർന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്തും പ്രതികളെ എത്തിച്ചു. സംഭവ സമയം നടന്ന കാര്യങ്ങൾ പത്മകുമാർ അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു. പ്രതികളെ എത്തിച്ച എല്ലാ സ്ഥലങ്ങളിലും വലിയ പോലീസ് വിന്യാസമാണ് ഒരുക്കിയിരുന്നത്. ഓയൂരിൽ കൂക്കുവിളികളോടെയാണ് നാട്ടുകാർ പ്രതികളെ എതിരേറ്റത്. തെളിവെടുപ്പ് സമയത്ത് കുട്ടിയും സ്ഥലത്തുണ്ടായിരുന്നു. അന്വേഷണത്തിൽ പരിപൂർണ തൃപ്തിയെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു. അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അന്വേഷിയുടെ പുറത്തു വരണം എന്താണെന്നുള്ളതിൻ്റെ മുന്നിലും പുറകിലുമൊട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നുണ്ട്. കുട്ടിയെ ഉപേക്ഷിച്ച ആശ്രമം മൈതാനം, പ്രതികൾ പോയ ബിഷപ്പ് ജറവ്നഗർ, തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടത്തും. 24 കൊല്ലം. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ ചർച്ച ചെയ്ത് കോൺഗ്രസ്. രാജസ്ഥാൻ, മിസോറാം സംസ്ഥാനങ്ങളിലെ പ്രകടനമാണ് ACC ആസ്ഥാനത്ത് ചേർന്ന യോഗം ഇന്ന് ചർച്ച ചെയ്തത്. അതേസമയം രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയെ നിർണ്ണയിക്കുന്നത് BJP കീറാമുട്ടിയായി തുടരുകയാണ്. രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിലെ പരാജയം കോൺഗ്രസിന് സംഘടനാ തലത്തിൽ വലിയ തിരിച്ചടിയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ കെടുത്തുന്നതായിരുന്നു ആ തിരിച്ചടി. പരാജയത്തിന് പിന്നാലെ കാരണം പരിശോധിക്കുവാനാണ് സംസ്ഥാന നേതാക്കളുമായുള്ള യോഗം ദേശീയ നേതൃത്വം വിളിച്ചു ചേർത്തത്. ഛത്തീസ്ഗഡിലെ അപ്രതീക്ഷിത പരാജയം ഇന്നലെ ചർച്ചയായി. രാജസ്ഥാന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസിന് ഇത്തവണ വലിയ തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി സുഖ്ജീന്ദർ സിംഗ് രണ്ടാവേ. വോട്ട് ശതമാനത്തിൽ കാര്യമായ കുറവ് സംഭവിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളുടെ വിശദീകരണം. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി നിർണയത്തിൽ BJP ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. രാജസ്ഥാനിൽ BJP MLA യോഗം പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഓൺലൈനായി വിളിച്ചു. മധ്യപ്രദേശിലും രാജസ്ഥാനിലും BJP നിയമസഭാ കക്ഷി യോഗം തിങ്കളാഴ്ച ചേരും. 24 ഡൽഹി. റിപ്പോർട്ടോടെ വാർത്താമഴ പൂർത്തിയാകുന്നു. 24 ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.